നമസ്കാരം. ലൈവ് എന്ന പടം റിലീസായി. നമ്മുടെ മമത മോഹൻദാസ്, സൗബിൻ, പ്രിയ വാര്യർ എന്ന് വെച്ചാൽ ആ വി കെ പി പുള്ളിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാടം ഇറങ്ങി. ഇപ്പോൾ ആധുനിക പുതിയ ന്യൂസ് ചാനലിലും അവരിൻ്റെ ഒരു ബിസിനസ്സും കാര്യങ്ങളിലും കൂടെ ഉള്ള ഒരു ചർച്ചയാണ് ആ പടത്തിലൂടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിന് കുറേ റിവ്യൂ വന്നിട്ടുണ്ട്. നമ്മുടെ ഉണ്ണി, നമ്മുടെ അശ്വന്ത് കോക്ക്, അങ്ങനെ പടം കണ്ടിറങ്ങിയവർ മൊത്തം റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. അതിൽ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞവർ, നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവരൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അതിൽ ഇപ്പം മെയിനായിട്ട് ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അശ്വന്ത് കോക്ക് പുള്ളിക്കാരൻ്റെ ഒരു റിവ്യൂ ആണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും ഒരു പരാമർശമായി കിടക്കുന്നത്. പുള്ളി എന്ത് റിവ്യൂ ചെയ്താലും ഒരു പുച്ഛത്തോടെയും, പുള്ളി ഒരു നല്ല പടമാണെങ്കിൽ നല്ല പടം എന്ന് പറയും, പക്ഷേ ആ പടം നല്ല പടം എന്ന് പറയുമ്പോഴും പുള്ളി അതിലൊരു നെഗറ്റിവിറ്റി കണ്ടിട്ടുള്ളൊരു സംസാരമാണ് ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് പല രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളെല്ലാം വന്നിട്ടുമുണ്ട്. പല രീതിയിൽ പല നടന്മാരും നടീനടന്മാരും എല്ലാം അതിനനുസരിച്ച് അതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാൽ കൂടി ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങി ലൈവ് എന്ന് പറഞ്ഞ പടം അതേപോലെ ഉള്ളൊരു നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു. അപ്പോൾ അതിനെതിരെ നമ്മുടെ മമത മോഹൻദാസ്, പിന്നെ വി കെ പി, ഇവരെല്ലാവരും രംഗത്ത് വന്നത് എന്താ പടം കാണാണ്ടാണോ നിങ്ങൾ ഈ റിവ്യൂ ഇടുന്നതെന്നുള്ള ഇത് എല്ലാം കൂടി പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ദുബായിൽ നടന്നൊരു പ്രസ് മീറ്റിൽ നടന്നൊരു സംസാരമാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂല് മമത പറയുന്നത് ഇങ്ങനെയാണ്, ചില ഇതുപോലെയുള്ള റിവ്യൂസ് കാണുമ്പോൾ ആക്ച്വലി ഫീൽ ചെയ്യുന്നത്, ഐ മീൻ ഇറ്റ് മൈ സൗണ്ട് എ ലിറ്റിൽ ഹാർഷ്, ഒട്ടും ഒരു അറിവില്ലാത്ത ഒരാളും പിന്നെ ഒട്ടും ഒരു തരത്തിലും ആ പടം കണ്ടിട്ട് തന്നെ ഉണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണ്. ദ ലാംഗ്വേജ് ദാറ്റ് ഇസ് യൂസ്ഡ്, ഇതിനു മുൻപും പടങ്ങൾ എടുത്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെയാണ് ഈ സംസാരിക്കുന്നത്. അപ്പം ഞങ്ങളെ കുറിച്ച് ഒരു അറിവില്ലാത്ത ആൾക്കാർ എന്നുള്ള രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. സോ പിന്നെ ഈ ക്രിഞ്ച് എന്നൊക്കെ പറയുന്ന വേർഡ്സ് യൂസ് ചെയ്ത്, ഐ മീൻ അപ്പോൾ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ റിവ്യൂ പറയുന്നത് അവരിൻ്റെ ഭാഷ എന്ന് വെച്ചാൽ ആ ഒരു പടത്തിനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗത്തിനെ കുറിച്ചാണ് മമത അതിനെക്കുറിച്ച് പറയുന്നത്. എന്നാലും അത് പടത്തിൻ്റെ റിവ്യൂ പറയാം. നമ്മളൊരു പടത്തം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് പറയുന്നത് അതിലുപരി ഓരോരോ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തികളുടെ അവരിനെ ഒന്നും അറിയാണ്ട് അവരിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നതാണ് പുള്ളിക്കാരി ഇതിലൂടെ പറയുന്നത്. ഒരു ഒന്നും മനസ്സിലാകാതെ ഒരു സാധനത്തിന് വളരെ പറിച്ച് കളയാണോ അറിയില്ലേ, അങ്ങനത്തെ ഒരു കമന്റ് ആണ് ചിലവരിടുന്നത്. And it is very sad to see that people like that have umpteen number of followers as well, and it shocks me. അതാണ് അവരിൻ്റെ ഇതും അങ്ങനെയാണ് അവർ പറയുന്നത്. കാരണം ഒരു പടം റിലീസായി കുറിച്ച് കഴിഞ്ഞാൽ ഒന്നിനെ പെട്ടെന്ന് അങ്ങോട്ട് പറിച്ച് കളയേണ്ട ലെവലിലുള്ള ഒരു സംസാര രീതിയാണ് പലവരിൻ്റെ ഇതും വരുന്നത്. പക്ഷേ നല്ല റിവ്യൂ പറയുന്നത് വെച്ചാൽ പടം കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ആ കൊള്ളില്ല എന്ന് പറയുന്നതിൻ്റെ കൂടെ ആ വ്യക്തികളെയും കുറിച്ചിട്ടുള്ളൊരു സംസാരം വരുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഈ സിനിമാ പ്രവർത്തകർ എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഒരു പടം ലൈവ് എന്ന് പറഞ്ഞാൽ പടം ഫ്ലോപ്പാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഹിറ്റാണെങ്കിൽ കൂടി ആ പടത്തിനെ കുറിച്ച് സംസാരിക്കാതെ ആ പടത്തിലുള്ള വ്യക്തികളെ കുറിച്ചിട്ടുള്ളൊരു, കഥാപാത്രത്തിനെ കുറിച്ചോ അല്ലേ, വ്യക്തികളെ കുറിച്ചിട്ടുള്ളൊരു സംസാരമാണ് അവിടെ സംസാരിക്കുന്നത് എന്നാണ് മമത പറയുന്നത്. ആ പുള്ളിക്കാരി മാത്രമല്ല, എല്ലാവരും ഏകദേശം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന റിവ്യൂ ഞാൻ ഫാസ്റ്റ് അടിച്ചിട്ടാണ്, ബിക്കോസ് അത് ആളുടെ ബോഡി ലാംഗ്വേജ് അവിടെ തന്നെ നമുക്ക് തൃപ്തി ആയി, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ബോഡി ലാംഗ്വേജ് പിന്നെ ആള് അടിച്ച പോലെയാണ് സംസാരിക്കുന്നത്, അങ്ങനെ സംസാരിക്കുന്നത്. സോ ഇറ്റ് സൗണ്ടഡ് വെരി സൗണ്ടഡ് അബ്സല്യൂട്ട്ലി അൺറിലേറ്റബിൾ. ഇപ്പൊ ഞാൻ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റിന് ഒരു ഞാൻ ഐ ഹാവ് എ സ്റ്റാൻഡേർഡ് ഓഫ് കണ്ടന്റ് ദാറ്റ് ഐ കൺസ്യൂം. എനിക്ക് ഒരാള് സംസാരിക്കുന്നത് എനിക്ക് റിലേറ്റബിൾ ആണെങ്കിലേ ഞാൻ അയാളുടെ സംസാരം മനസ്സിലായോ. അപ്പോൾ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളി പുള്ളിൻ്റേതായ തന്നെ ശൈലിയിൽ പുള്ളിൻ്റേതായ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടുകൊണ്ടൊക്കെയാണ് പുള്ളി പറയുന്നത്. അതിൽ പലതരത്തിലുള്ള പല വാക്കുകളും സിനിമാക്കാർക്കും അല്ലെങ്കിൽ അതിൻ്റെ അന്യ പ്രവർത്തകർക്കൊക്കെ ഉൾക്കൊള്ളാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിൻ്റെ വാക്കാണ് ചിലപ്പോൾ ഈ മലങ്കൾട്ട്, ക്രഞ്ച് അങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പുള്ളി റിവ്യൂ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ചിലവരിൻ്റെ പേഴ്സണലായിട്ട് കേട്ട് ചെയ്യാൻ. അപ്പോൾ പുള്ളി പുള്ളിൻ്റെ രീതിയിൽ ഇങ്ങനെ കുറേ ആയിട്ട് ഈ രീതിയിൽ തന്നെയാണ് പുള്ളി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല പടമാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ഓടും. അപ്പോൾ റിവ്യൂ ഒരാളുടെ സംസാര രീതി നോക്കിയിട്ട് ഇങ്ങനെ രണ്ടെണ്ണം അടിച്ച പോലെ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷൈം ടോം ചാക്കോനെ എന്തൊക്കെ രീതിയിൽ ഇവിടെ പറയുന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം.
എന്തായാലും സിനിമ റിവ്യൂ പറയുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അതൊരാളിനെ വ്യക്തിപരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നതിനെ കുറിച്ച് യോജിപ്പില്ല. എന്തായാലും ലൈവ് എന്ന പടത്തിൽ വന്ന എന്താണെന്നുള്ളത് അറിയില്ല, അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, ഞാൻ കണ്ടിട്ടില്ല, ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എന്തായാലും ആ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഒരാളിനെ ഹേർട്ട് ചെയ്യാത്ത ലെവലിൽ സംസാരിക്കാൻ ഉണ്ണി പറഞ്ഞൊരു വ്ളോഗറുണ്ട്, പുള്ളിക്കാരൻ ഇങ്ങനെ സിനിമ റിവ്യൂ ചെയ്യണതാണ്. പുള്ളിൻ്റെ റിവ്യൂ ഒക്കെ അടിപൊളിയാണ്. പുള്ളി എന്തും നല്ലതെന്ന് തുടങ്ങുന്ന ഒരാളാണ്. റിവ്യൂ മോശമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ വശം പറയുന്നല്ലാതെ അതിന് മൊത്തത്തിൽ ആ ഒരു പടത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള റിവ്യൂ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതാണ് പുള്ളിൻ്റെ റിവ്യൂ. പുള്ളിനെ മാത്രമേ പലവരുണ്ടെയും. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അശ്വന്ത് കോക്കൊരു കണ്ണിൽ കരടായിട്ട് മാറിയിരിക്കുകയാണ് സിനിമാക്കാർക്ക്. എന്തായാലും ആര് റിവ്യൂ പറഞ്ഞാലും പുള്ളി ഭീഷ്മപർവം രൂപയിലെ പൊളി പറഞ്ഞ പടമാണ്. പക്ഷേ എങ്ങനെയാണ് ഓടിയ പടമാണ് തിയേറ്ററിൽ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, നല്ല പടമാണെങ്കിൽ തിയേറ്ററിൽ ഓടും.